നമസ്കാരം. മാന്യ പ്രേക്ഷകർക്ക് സുസ്വാഗതം. വേർഡ് ടു വേർഡ് ടെലിവിഷൻ അവതരിപ്പിക്കുന്ന മാതാ പിത ഗുരു ദൈവം എന്ന അഭിമുഖ പരമ്പരയുടെ പുതിയ ഒരു അധ്യായമാണ്. ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് സാമൂഹ്യ സേവനം ഒരു വൃതമായി സ്വീകരിച്ച ഒരു സമുന്നത രാഷ്ട്രീയ നേതാവാണ്, ശ്രീ പ്രകാശ് ബാബു സർ. അദ്ദേഹം മുൻ MLA സി പി ഐയുടെ അസിസ്റ്റന്റ് സെക്രട്ടറിയുമാണിപ്പോൾ. അപ്പോൾ അദ്ദേഹത്തെ ആദരപൂർവ്വം സന്തോഷപൂർവ്വം നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. നമസ്കാരം സർ. നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് മാതാ പിത ഗുരു ദൈവം എന്നുള്ളതാണ്. അപ്പോൾ ഈ സംഘർഷഭരിതമായ അങ്ങയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ നിന്നൊക്കെ കുറച്ച് മാറിയിട്ട് നമുക്ക് ഈ ഒരു ദർശനത്തിൽ ഊന്നിയുള്ള ഒരു അഭിമുഖമാകാം. അപ്പോൾ അങ്ങയുടെ ആ ഒരു കുട്ടിക്കാലം, ആ ഗ്രാമം, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പ്രേക്ഷകരോടൊന്ന് പറഞ്ഞാലും. വേർഡ് ടു വേർഡ് ടെലിവിഷൻ മാതാ പിത ഗുരു ദൈവം എന്ന പേരിൽ ഇങ്ങനെയൊരു പരിപാടി നടത്തുന്നത് പല തലങ്ങളിലും നല്ല പ്രതികരണം ഉണ്ടാക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുക. കാരണം ഇന്ന് അണുകുടുംബത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഞങ്ങളുടെയൊക്കെ ബാല്യം എന്ന് പറയുന്നത് ഒരുപാട് കൂട്ടുകാർ ഇടപഴകി കഴിയുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ഇന്നത്തെ കുട്ടികൾ. അച്ഛനോടും അമ്മയോടും ഗുരുനാഥന്മാരോടും ഞങ്ങളുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ബഹുമാനം ഇന്ന് ഉണ്ടെന്ന് കരുതാൻ പോലും കഴിയുന്നില്ല. ഞങ്ങൾ എൻ്റെ ബാല്യകാലത്തെക്കുറിച്ച് തിരിഞ്ഞു നോക്കിയാൽ അച്ഛൻ്റെയും അമ്മയുടെ കയ്യിൽ നിന്ന് അടികിട്ടാറില്ല, അച്ഛൻ്റെ കയ്യിൽ നിന്ന് അടികിട്ടി വളരുന്നതാണ്. അധ്യാപകരും പഠിക്കാനല്ലെങ്കിലും പഠിത്തക്കാര്യത്തിലല്ലെങ്കിലും ക്ലാസ്സിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ അടി നൽകിയിട്ടുണ്ട്. അത് ഒരു വലിയ അനുഗ്രഹമായിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ. കാര്യം എന്തെന്ന് വെച്ചാൽ രാഷ്ട്രീയ മേഖലയിലും പല ഗൗരവത്തിലുള്ള വിഷയങ്ങളും കൈകാര്യം ചെയ്യുമ്പോൾ അതൊക്കെ നേരിടാനുള്ള ഒരു ഇമ്മ്യൂണിറ്റി പവർ പോലെ ഒരു ശക്തി നമുക്കുണ്ടാവുന്നത് ആ ബാല്യകാലത്ത് അങ്ങനെ കിട്ടിയിട്ടുള്ള ശിക്ഷകളും ശിക്ഷണ നടപടികളുമാണ്. എന്നാൽ ഇന്ന് കുട്ടികളെ ആർക്കും വഴക്ക് പറയാൻ പോലും കഴിയുന്നില്ല. ടെലിവിഷൻ കാണാൻ സമ്മതിക്കാത്തതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്ത കുട്ടികൾ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. പരീക്ഷയ്ക്ക് തോറ്റുപോയാൽ അതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്. നിസ്സാര കാര്യങ്ങൾക്ക് അച്ഛനോടും അമ്മയോടും മുതിർന്നവരോടും പിണങ്ങി ജീവിതമേ അവസാനിപ്പിക്കുന്ന ഒരുപാട് കുട്ടികളുള്ള ഒരു നാട്ടിലാണ് ഇന്ന് നമ്മൾ. അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു ചെറിയ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനെ പ്രതിരോധിക്കാനും അതിനെ അതിജീവിക്കാനും നമ്മുടെ കുട്ടികൾക്ക് ഇന്ന് കഴിയുന്നില്ല. ആ കഴിയാത്തത് അവരുടെ ഇന്നത്തെ ആ സാമൂഹ്യ ചുറ്റുപാടാണ്. മറിച്ച് അച്ഛനും അമ്മയും ഗുരുനാഥന്മാരും അവരെ ശിക്ഷിച്ച് വളർത്തുകയാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടി ഒരു പ്രതിരോധ ശേഷി. അത് സാമൂഹ്യ പ്രശ്നങ്ങളിൽ മാത്രമല്ല വ്യക്തിപരമായ ജീവിത പ്രശ്നങ്ങളിലും അവർക്ക് അതിനെയൊക്കെ അതിജീവിക്കാനുള്ള ഒരു കഴിവ് ഉണ്ടാക്കി എടുക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ ഇന്ന് അതില്ല എന്നുള്ളതാണ് ഇന്നത്തെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് അച്ഛനെയും അമ്മയെയും ഗുരുനാഥന്മാരെയും ബഹുമാനിക്കുക മാത്രമല്ല അവരുടെ ശിക്ഷണത്തിന് വിധേയമായി വളരുക എന്നുള്ളതാണ് പുതിയ തലമുറ ഏറ്റവും പ്രധാനമായി മുൻതൂക്കം കൊടുക്കേണ്ടുന്ന ഒരു കാര്യം എന്ന അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ. അതെ, സമൂഹത്തെ തൊട്ടറിഞ്ഞ ഒരു നേതാവ് എന്ന നിലയ്ക്ക് അങ്ങേക്ക് തീർച്ചയായിട്ടും ആ ഒരു അഭിപ്രായം ശക്തമായിട്ട് തന്നെ പറയാൻ പറ്റും. അപ്പോൾ ആ ഒരു കുട്ടിക്കാലത്ത് മാതാപിതാക്കളുടെ ശിക്ഷണം എന്നൊക്കെ പറഞ്ഞു, അങ്ങയുടെ ആ ഒരു പഠനകാലം ഉണ്ടല്ലോ, ആ ഒരു കാലത്തെക്കുറിച്ചും ആ ഗുരുക്കന്മാരെക്കുറിച്ചും നമുക്കൊന്ന് സ്മരിച്ചാലോ. എനിക്ക് അങ്ങനെ ഓർക്കാൻ കഴിയുന്ന പ്രൈമറി സ്കൂളിലെ അധ്യാപകരുമുണ്ട്, ഹൈസ്കൂളിലെ അധ്യാപകരുമുണ്ട്. ഞാൻ എൻ്റെ പ്രൈമറി വിദ്യാഭ്യാസം തലവൂർ പഞ്ചായത്തിൽ, ഞാൻ ജനിച്ചതും വളർന്നതും എല്ലാം തലവൂർ പഞ്ചായത്തിലാണ്. ഇന്നത്തെ പത്തനാപുരം താലൂക്കിലുള്ള തലവൂർ പഞ്ചായത്തിലെ നടുത്തേരി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഗവൺമെൻറ് UPSലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ തലവൂർ ഗവൺമെൻറ് UPSൽ 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ അവിടെ പഠിച്ച ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ.
അപ്പോൾ അവിടെ സ്കൂളിൽ അധ്യാപകർ ഞങ്ങളെ പഠിപ്പിക്കുന്നതിൽ ഓരോ അധ്യാപകരും കണക്കായാലും മലയാളമായാലും ഇംഗ്ലീഷായാലും പിന്നീട് ആറിലും ഏഴിലും ഒക്കെ വരുമ്പോൾ ഹിന്ദി ആയാലും അതൊക്കെ പഠിപ്പിക്കുന്ന അധ്യാപകരോട് നമുക്ക് തോന്നുന്ന ഒരു വലിയ ഒരു ബഹുമാനമുണ്ട്. അവരത് ക്ലാസ്സിലെ കാര്യത്തിൽ പോലും എനിക്ക് തോന്നും ഞാൻ ഒരു ദിവസം ക്ലാസ്സിൽ ചെന്നില്ലെങ്കിൽ ആ സാറൊന്നും പഠിപ്പിക്കില്ലെന്നാണ് എൻ്റെ മനസ്സിലെ ചിന്ത. അതെന്നുവെച്ചാൽ ആ സാറിനോട് അത്രയും ബഹുമാനം, എന്നെ സാർ അത്രയും സ്നേഹിക്കുന്നു എന്നുള്ളൊരു ഫീലിംഗ്, അതോടുകൂടിയാണ് അന്ന് അധ്യാപകരെ കാണുന്നത്. ആ നിലയിൽ അധ്യാപകർ നമ്മളോട് പെരുമാറിയിട്ടുമുണ്ട്, പഠിപ്പിച്ചിട്ടുമുണ്ട്. എന്നാൽ കളിക്കാനും നാടകത്തിലും അന്ന് അഭിനയിച്ചിട്ടുണ്ട്. രണ്ട് നാടകങ്ങളിൽ യു പി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അഭിനയിച്ചത് സ്കൂളിൻ്റെ ആനിവേഴ്സറിയുമായി ബന്ധപ്പെട്ട് വരുന്ന പരീക്ഷ എന്ന് പറയുന്നൊരു നാടകവും പാടത്തിറങ്ങിയേ പറ്റൂ എന്നൊരു നാടകത്തിലും ഞാനന്ന് അഭിനയിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിനൊക്കെ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന, എനിക്കതിനുള്ള ഒരു ശേഷിയുള്ള ആളെയല്ല, പക്ഷേ എന്നാലും ഞങ്ങളെ അതിനൊക്കെ പ്രോത്സാഹിപ്പിക്കുകയും സ്പോർട്സിനും അത്തരം മത്സരത്തിലേക്ക് ഏർപ്പെടുകയും ഒക്കെ ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് കുറച്ച് അധ്യാപകർ ഞങ്ങൾക്ക് ആ പ്രോത്സാഹനം തന്നിരുന്നു. ഞങ്ങളുടെ നടുത്തേരി യു പി എസ്സിൽ ഞങ്ങളെ പഠിപ്പിച്ചിരുന്ന ഒരു നാരായണ ആശാരി സാറുണ്ട്. സാറാണെങ്കിൽ സാറിൻ്റെ മാജിക് ഷോയും അറിയാം. അപ്പോൾ അത് കുട്ടികളുടെ ക്ലാസ് റൂമിൽ വെച്ചും ഇത്തരം ആനിവേഴ്സറി പോലെയുള്ള പരിപാടികൾക്കൊക്കെ സാറ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കും, അതൊക്കെ വാങ്ങിച്ചിട്ട് അത് അപ്രത്യക്ഷമാക്കുന്ന പരിപാടി, അതൊക്കെ വായിൽ നിന്ന് പൂക്കളെടുക്കുന്നത് അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ കാണിക്കും. അതൊക്കെ ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന് നല്ലതുപോലെ അവസരം കിട്ടുന്നതുകൊണ്ട് സ്കൂൾ ജീവിതം യഥാർത്ഥത്തിൽ നല്ല സന്തോഷപ്രദമായ, അതുപോലെ തന്നെ അന്നത്തെ കൂട്ടുകാരുണ്ട്, ആ കൂട്ടുകാരെയും നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. അവരെ ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. എനിക്കതിലൊരു പ്രത്യേകത, യു പി എസ്സിൽ എന്നോടൊപ്പം പഠിച്ച ഒരു വിദ്യാർത്ഥി, പഠിക്കുന്നതിന് കുറച്ച് മോശമായിരുന്നു, പരീക്ഷ എഴുതി എഴുതി തോറ്റ്, അന്നൊക്കെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതിന് മൂന്നും നാലും തവണ ക്ലാസ്സിലിരുത്തുന്നതിനും തടസ്സമില്ലായിരുന്നു. അങ്ങനെ വന്ന് പത്താം ക്ലാസ്സിലും തോറ്റതിന് ശേഷം ട്യൂട്ടോറിൽ ആ വിദ്യാർത്ഥിയായിരുന്നു. ആ ട്യൂട്ടോറിൽ ബി എ കഴിഞ്ഞിട്ട് ഞാൻ പഠിപ്പിക്കാൻ പോയത്, അതുകൊണ്ട് എൻ്റെ കൂടെ യു പി സ്കൂളിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിയെ ട്യൂട്ടോറിൽ പഠിപ്പിക്കാനൊരു അവസരവും കിട്ടിയ ഒരാളാണ് ഞാൻ. എനിക്ക് അങ്ങനെ ഒരു അവസരം അന്ന് കിട്ടി. ഹൈസ്കൂളിൽ വരുമ്പോൾ ഹൈസ്കൂളിലും ഹൈസ്കൂളിലെ അധ്യാപകരും വളരെ ഞങ്ങളോട് എല്ലാ അർത്ഥത്തിലും നല്ല പ്രോത്സാഹനം തന്ന് പഠിപ്പിച്ചത്. ആ സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരെന്ന് പറയുന്നവർ ഞങ്ങളെ അത്രമാത്രം സ്നേഹിച്ചിരുന്നവരാണ്. ആ അധ്യാപകനെ ഞാൻ എന്നെ MLA നിയമസഭയിലേക്ക് മത്സരിക്കുന്നതിന് വേണ്ടി ഒരു സ്ഥാനാർത്ഥിയായിട്ട് തീരുമാനിക്കുമ്പോൾ ഞാൻ ആദ്യം പോയി കാല് തൊട്ട് വന്നിച്ചത് എൻ്റെ 8-ലും 9-ലും 10-ലും എൻ്റെ ക്ലാസ് ടീച്ചറായിരുന്ന രാമകൃഷ്ണ കുറുപ്പ് സാറിനെയാണ്. കുറുപ്പ് സാറിൻ്റെ കാലത്ത് തൊട്ട് വന്നിച്ചുകൊണ്ടാണ് ഞാൻ നോമിനേഷൻ പേപ്പറിലും കൊടുക്കുക. അത് പിന്നീടും അത് തന്നെ, ഏത് സന്ദർഭത്തിലും ഞാൻ അങ്ങനെ ഓർക്കുന്ന ഒരാളാണ് കുറുപ്പ് സാർ. സാറ് മാത്രമല്ല, സാറ് എൻ്റെ ക്ലാസ് ടീച്ചറായിരുന്നു. സാറെന്നെ ഞങ്ങളെയൊക്കെ എടാ എന്ന് സാറ് വിളിക്കുമ്പോൾ നമുക്കതൊരു അഭിമാനമായിരുന്നു. MLA ഒക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് പോലും സാറ് പല കാര്യങ്ങൾക്കും ബന്ധപ്പെട്ടിട്ടുണ്ട്. അന്നേരമൊക്കെ എന്നെ അങ്ങനെ വിളിക്കുമ്പോൾ എനിക്കതൊരു ഒരു വലിയ എൻ്റെ ഒരു പ്രസ്റ്റീജ് പോലെ തോന്നുമായിരുന്നു. സാറിന് അങ്ങനെ എന്നെ വിളിക്കാനുള്ളൊരു അവകാശവും സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. അങ്ങനല്ലാതെ പ്രകാശയെന്ന് വിളിച്ചാൽ എനിക്കതൊരു വിഷമമാണ്, എന്നെ എടാന്ന് വിളിക്കണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെയുള്ള ഒരുപാട് അധ്യാപകരുണ്ടായിരുന്നു. അതുപോലെ പിന്നീട് വിളക്കുടി ഹൈസ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററായിട്ട് പോയ PN ഗംഗാധരൻ നായർ സാറ്, സാറ് എന്നെങ്കിൽ ക്ലാസ് എടുത്തിട്ടില്ലെങ്കിൽ പോലും അവരൊക്കെ ആ സ്കൂളിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യാപകർ എന്നുള്ള നിലയിൽ ബഹുമാനിച്ചിരുന്ന ആളുകളാണ്. ഒരുപാട് ടീച്ചേഴ്സിൻ്റെ പേരങ്ങനെ പറയില്ല, പക്ഷേ അവരെയൊക്കെ ഞങ്ങൾ കണ്ടിരുന്നത് അങ്ങേ അറ്റത്തെ ബഹുമാനത്തോടു കൂടിയാണ്. ഞങ്ങളെ അതുപോലെ അവർ സ്നേഹിച്ചിരുന്നു എന്നുള്ളതാണ്. ഓരോ അധ്യാപകരെക്കുറിച്ചും അങ്ങനെ ഓർക്കാൻ ഉദാത്തമായ ഒരു പിന്നെ ഗുരുശിഷ്യ ബന്ധമാണ് അങ്ങയുടെ വാക്കുകളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ കളിച്ചു നടന്ന, ആഘോഷങ്ങളിലൊക്കെ പങ്കെടുത്ത് നടന്ന ഒരു കൗമാരക്കാരനായ ആ ആൺകുട്ടി എങ്ങനെയാണ് ഈ രാഷ്ട്രീയ പ്രവർത്തനം തൻ്റെ ഒരു വഴിയാണെന്ന് തിരിച്ചറിഞ്ഞത്? ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയം മുതൽ ASF '70-'72 പ്രീ ഡിഗ്രിക്ക് പുനലൂർ SN കോളേജിൽ പഠിക്കുന്നത്. ആ സമയം മുതൽ ASF പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണ് സ്കൂൾ കോളേജിലെ ജീവിതം ആരംഭിക്കുന്നത്. ഒന്ന്, അത് എൻ്റെ അച്ഛൻ പാർട്ടി പ്രവർത്തകൻ കൂടിയായിരുന്നു. അച്ഛൻ പാർട്ടി, അപ്പോൾ എൻ്റെ വീട്ടിൽ വെച്ചായിരുന്നു സാധാരണഗതിയിൽ പാർട്ടിയുടെ ധാരാളം കമ്മിറ്റികൾ കൂടുന്നത്. ആ ഒരു ബാക്ക്ഗ്രൗണ്ടും അച്ഛൻ്റെ രാഷ്ട്രീയ ബന്ധവും അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. എനിക്ക് രാഷ്ട്രീയത്തിൽ അങ്ങനെ അതിൻ്റെ തുടക്കം കുറിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത് എൻ്റെ അച്ഛനും അതുപോലെ തന്നെ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പാർട്ടി പ്രവർത്തകരുമാണ്.
അവരുടെ ഒരു പ്രവർത്തന ശൈലി കണ്ടു വളർന്ന രാഷ്ട്രീയത്തിൽ അങ്ങനെ കണ്ടു വളർന്ന അതിൻ്റെയും കൂടെ പശ്ചാത്തലത്തിലായിരിക്കാം ഒരു പക്ഷേ ഞാൻ AESFൽ തന്നെ 72 പുനലൂർ രസംകുടയിൽ പഠിക്കുമ്പോൾ ഞാൻ സ്ഥാനാർത്ഥിയായിരുന്നു. അവിടുത്തെ യൂണിറ്റിൻ്റെ സെക്രട്ടറി ആയിരുന്നു. അന്ന് AESF മത്സരിച്ച് നല്ലതുപോലെ തോറ്റു. അതിലാണ് കോളേജിലെ ജീവിതത്തിലെ മത്സരത്തിൻ്റെയൊക്കെ തുടക്കം കുറിക്കുന്നത്. പിന്നെ ഇങ്ങോട്ട് ആ പാതയിൽ കൂടെ പോന്നു. പിന്നീട് ഞാൻ AYFൻ്റെ സെക്രട്ടറിയായി, പിന്നെ കൊല്ലത്ത് അതിൻ്റെ ജില്ലാ പ്രസിഡൻ്റായി, കൊല്ലം ജില്ലാ പ്രസിഡൻ്റായി. സ്കൂളിൽ ഞാൻ പ്രവർത്തിക്കുന്ന സമയത്ത് 77 സ്കൂളിൽ കയറിയ ഒരാളാണ്. ഞാൻ ബി എഡ് കഴിഞ്ഞ് 76-77 ബി എഡ് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ അമ്മാവൻ്റെ വക സ്കൂളിൽ ഹെഡ് മാഷായിട്ട് ജോലിയിൽ കയറിയതാണ്. അങ്ങനെ 22-ാമത്തെ വയസ്സിൽ ഒരു UP സ്കൂൾ, മഞ്ഞക്കാല UPS എന്നാണ് അതിൻ്റെ പേര്, അതിൻ്റെ ആ സ്കൂളിൽ HM 22-ാമത്തെ വയസ്സിൽ പോസ്റ്റ് ചെയ്തു. 22-ാമത്തെ 22. അങ്ങനെ 25 വയസ്സ് വരെ ഞാൻ ആ സ്കൂളിൽ 80 വരെ ഞാൻ ആ സ്കൂളിൽ ഹെഡ് മാസ്റ്ററായിട്ട് ജോലി ചെയ്തിരുന്നത്. അത് കഴിഞ്ഞ് പിന്നീടാണ് ലായിക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. സ്കൂൾ വിട്ട് LLB പോയി. പിന്നെ LLB കഴിഞ്ഞപ്പോൾ നേരെ വക്കീലായിട്ട് 83 മുതൽ പുനലൂർ കോടതിയിൽ പ്രാക്ടീസ് ആരംഭിക്കുകയും ചെയ്തു. ഈ സ്കൂളിലിരിക്കുന്ന സമയത്തും ലായിക്ക് പഠിക്കുന്ന സമയത്തുമെല്ലാം ഞാൻ AYFൻ്റെ താലൂക്കിലെയും ജില്ലയിലെയും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തകനായി നിൽക്കുകയായിരുന്നു. AYFൻ്റെ താലൂക്ക് പ്രസിഡൻ്റായി നിരവധി വർഷങ്ങൾ ഞാനിരുന്നു. AYFൻ്റെ കൊല്ലം ജില്ലാ പ്രസിഡൻ്റായി ഇരുന്നു. അത് കഴിയുമ്പോഴാണ് പിന്നെ പുനലൂർ ലോക്കൽ കമ്മിറ്റി, ഇന്നത്തെ പുനലൂർ മുനിസിപ്പാലിറ്റിയിൽ പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എന്ന് പറയുന്ന അവിടെ നിന്നാണ് പാർട്ടി സംഘടനയിൽ കൂടിയുള്ള എൻ്റെ പോക്ക്. ആ രാഷ്ട്രീയപരമായ ജീവിതം ആരംഭിച്ച ആ ഒരു സമയത്തൊക്കെ ഒരുപാട് ക്ലേശകരമായ ഒരു അനുഭവങ്ങളൊക്കെ അങ്ങേക്ക് ഉണ്ടായിരിക്കുമല്ലോ. എന്തെങ്കിലും ഒന്ന് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാമോ? എനിക്ക് പിന്നെ AYFൻ്റെ പ്രവർത്തനമായിട്ട് കൊല്ലത്ത് നിൽക്കുന്ന സമയത്താണ് ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധയാകർഷിച്ച ഓൾ ഇന്ത്യ യൂത്ത് ഫെഡറേഷൻ്റെ തൊഴിൽ അല്ലെങ്കിൽ ജയിൽ എന്നുള്ള സമരം നടത്തുന്നത്. ആ തൊഴിൽ ജയിൽ സമരം നടത്തുന്ന സമയത്ത് ഞങ്ങളുടെയൊക്കെ കൂട്ടത്തിലുള്ള നിരവധി ആളുകൾക്ക് അന്ന് പോലീസിൻ്റെ മർദ്ദനങ്ങളും ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അതെല്ലായിടവും നടന്നിട്ടുണ്ട്. എനിക്കും ആദ്യമായി പോലീസിൻ്റെ കയ്യിൽ നിന്ന് അടികിട്ടുന്നത് ആ സമരത്തിൽ പങ്കെടുക്കുമ്പോഴാണ്. കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുക, നിയമം ലംഘിക്കാൻ വേണ്ടി ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുക എന്നുള്ള നിലയിലാണ് തൊഴിൽ ജയിൽ സമരത്തിൻ്റെ ഘട്ടത്തിലേക്ക് ഞങ്ങൾ അവിടെ സ്റ്റേഷനിൽ തള്ളിക്കയറുന്നത്. അന്ന് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് വളരെ ക്രൂരമായിട്ട് ഞങ്ങളെയൊക്കെ പാർട്ടി YF നേതാക്കന്മാരായതുകൊണ്ട് ഓടിപ്പോകാനും ഒക്കത്തില്ല, അങ്ങോട്ട് നിന്ന് തല്ലുകൊള്ളേണ്ടി വന്നു. വളരെ അത്തരത്തിൽ നിരവധി ആളുകൾക്ക്, എനിക്ക് മാത്രമല്ല കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും, കേരളത്തിൻ്റെ 14 ജില്ലകളിലും ഒരുപോലെ AYFൻ്റെ പ്രവർത്തകർക്കും AESFൻ്റെ പ്രവർത്തകർക്കും മർദ്ദനമേറ്റ, പോലീസ് മർദ്ദനമേറ്റ ഒരു സമര സമയമായിരുന്നു അതെല്ലാം. അത് വളരെ ഞങ്ങളുടെ സമരത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമരമായിരുന്നു. വ്യക്തിപരമായിട്ട് അതുപോലെ ഞങ്ങൾ വിഷമിച്ച ഈ ഹർത്താലുമായി ബന്ധപ്പെട്ടുണ്ട്. ഞങ്ങളൊരിക്കൽ കുന്നിക്കോട് ജംഗ്ഷനിൽ ഈ കല്ലൊക്കെ പിടിച്ചു വെക്കുന്ന സമയത്ത് അവിടെ നിന്ന് ഔട്ട്പോസ്റ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഔട്ട്പോസ്റ്റിലെ പോലീസുകാർ ഇങ്ങനെ കറങ്ങി കറങ്ങി നടക്കുക. എല്ലാവർക്കും പോലീസ് എന്ന് കേൾക്കുമ്പോൾ അന്നത്തെ പ്രായത്തിലൊരു പേടിയാണല്ലോ. അവസാനം നേരം വെളുക്കുന്നവരെ ജംഗ്ഷനിലെ ഒരു കലങ്ങിനടിയിൽ ഞങ്ങൾ ഇരിക്കേണ്ടി വന്ന സന്ദർഭമുണ്ട്. നേരം വെളുത്ത് ആളുകളൊക്കെ വന്ന് ഈ പോലീസുകാർ പോയതിന് ശേഷമേ ആ കലങ്ങിൽ നിന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ. അതുവരെയും കലങ്ങിനകത്ത് തന്നെ ഇരിക്കേണ്ടി വന്നു. ഞാൻ മാത്രമല്ല എന്നോടൊപ്പമുള്ള 4-5 സാക്കൾ ഞങ്ങളെല്ലാം അതിനകത്ത് തന്നെ ഇരിക്കേണ്ടി വന്നതുണ്ട്. ഈ ഒരു ജീവിതയാത്രയിൽ അങ്ങനെ ദുഃഖിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു ഒരു പ്രതിബന്ധം നമ്മുടെ മുമ്പിലേക്ക് വന്നു, അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം സാറിന് ഷെയർ ചെയ്യാനുണ്ടാവും? നമ്മുടെ രാഷ്ട്രീയത്തിൽ ഇന്ന് നമ്മുടെ രാജ്യം എത്തി നിൽക്കുന്ന രാഷ്ട്രീയ കാലാവസ്ഥയിൽ അങ്ങനെയുള്ളൊരു പ്രതിബന്ധമെന്ന് പറയുന്നത് പിന്നെ സാമൂഹ്യ ആവശ്യങ്ങളോ സാമ്പത്തികമായ ഒരു പിന്നെ അവസ്ഥയോ നിന്നുകൊണ്ട് അതിൻ്റെ പരിഹാരത്തിന് വേണ്ടി നടത്തുന്ന പ്രക്ഷോഭങ്ങളുണ്ട്, അതിനുവേണ്ടിയുള്ള പല മാർഗങ്ങളുണ്ട്. അതിനെ എല്ലാത്തിനെയും തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ഇന്ന് ഇന്ത്യയിൽ വളർന്നു വരുന്നത് മതപരമായ ചിന്തയാണ്, ജാതീയമായ ചിന്തയാണ്. അവിടെ സാമ്പത്തിക വിഷയങ്ങൾക്കും മറ്റ് ഒരു സമൂഹത്തിന് മൊത്തത്തിൽ പ്രയോജനം ചെയ്യുന്ന ജാതി മത രാഷ്ട്രീയ ചിന്തകൾക്കെല്ലാം അതീതമായി സമൂഹത്തിന് മൊത്തത്തിൽ പ്രയോജനം ചെയ്യുന്ന പല വിഷയങ്ങളിലും ഇന്ന് നമ്മളെല്ലാം തട്ടി നിൽക്കുക. അവിടെയൊക്കെ മുൻപിട്ട് നിൽക്കുന്നത് ജാതീയ ചിന്തയാണ്, മതപരമായ ചിന്തയാണ്. അതുകൊണ്ട് ആ മതപരമായ ചിന്തകൾക്ക് പ്രാമുഖ്യം കൊടുക്കേണ്ടി വരുന്ന ഒരു സമൂഹത്തിൽ അവിടെ അവരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ നമുക്ക് കഴിയാതെ വരിക.
ഇപ്പം വീടില്ലാത്തവർ ധാരാളമുണ്ട്, വിദ്യാഭ്യാസ സൗകര്യം ഇല്ലാത്തവർ ധാരാളമുണ്ട്, പിന്നെ ആരോഗ്യപരമായ സംരക്ഷണത്തിനുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്തവർ ഒരുപാട് പേരുണ്ട്. അവരെ സഹായിക്കുന്നതിന് പകരം അവിടെ ഹിന്ദുവായും മുസൽമാനായും ക്രൈസ്തവനായും ദളിതനായും ആദിവാസിയായും വേർതിരിക്കപ്പെടുന്ന ഒരു സമൂഹത്തിലേക്കാണ് ഇന്ന് ഈ രാജ്യം പോകുന്നത്. അതിന് ആവശ്യമായ പ്രോത്സാഹനം ചെയ്യുന്ന നിരവധി ഭരണകർത്താക്കൾ ഇന്ന് നമ്മുടെ രാജ്യത്തുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു പ്രശ്നം മതപരമായി മനുഷ്യനെ തരംതിരിക്കുന്ന നിലയിലേക്ക് നമ്മുടെ വ്യവസ്ഥിതി ആളുകളെ കൊണ്ടുപോകുന്നു. അത് തട്ടി നീക്കാതെ നമ്മുടെ രാജ്യം ഒരിക്കലും രക്ഷപ്പെട്ടു പോകാൻ കഴിയില്ല. പക്ഷേ മതത്തിൻ്റെ പിടി കൂടുതൽ കൂടുതൽ മുറുകിക്കൊണ്ടുവരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതിൽ നിന്ന് മോചിപ്പിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ വിചാരിച്ചിട്ടും അത് കഴിയുന്നില്ല എന്ന ഒരു വസ്തുത, ഒരു യാഥാർത്ഥ്യവും നമ്മുടെ മുമ്പിലുണ്ട്. അങ്ങ് അധ്യാപകനായിരുന്നു, പൊതുപ്രവർത്തകനായിരുന്നു, അതുപോലെ അഭിഭാഷകനായിരുന്നു. ഈ ഒരു സമയത്തൊക്കെ എന്തെങ്കിലും മനസ്സിൽ തട്ടുന്ന അനുഭവങ്ങൾ തീർച്ചയായിട്ടും അങ്ങേക്കുണ്ടായിരിക്കും, അതിലൊന്നുകൂടി ഞങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണം. എല്ലാത്തിലും അങ്ങനെ മനസ്സിൽ ടച്ച് ചെയ്യുന്ന ഒരുപാട് വിഷയങ്ങൾ രാഷ്ട്രീയത്തിന് മാത്രമല്ല എൻ്റെ പ്രൊഫഷനകത്തും ഉണ്ടായിട്ടുണ്ട്. വക്കീൽ പണിയിൽ ഞാൻ എനിക്ക് കണ്ടവാൻ ധാരാളം അബ്കാരി കേസുകളുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ ഞാൻ അബ്കാരി കേസുകൾ എടുക്കത്തില്ലെന്ന് മാത്രമല്ല എൻ്റെ വക്കീലാഫീസിലും ആരും വക്കീലന്മാരാരും അബ്കാരി കേസുകൾ എടുക്കാൻ പാടില്ല എന്ന് ഞാനൊരു തീരുമാനം പ്രഖ്യാപിച്ചിരുന്നു. അതിൻ്റെ കാരണം ഞാൻ നടത്തിക്കൊണ്ടിരുന്ന ഒരു കേസിലെ ഒരു കക്ഷി അയാളും അയാളുടെ ഭാര്യയും കൂടി രാവിലെ വാറ്റിയാരായം കൊണ്ടുവന്ന് ഒരിടത്തിരുന്ന് വിറ്റിട്ട് അതിൻ്റെ പൈസയാണ് എനിക്ക് കേസിന് വേണ്ടി കൊണ്ടുതരുന്നത് എന്ന് മനസ്സിലാക്കിയപ്പോൾ അന്ന് ഞാൻ അബ്കാരി കേസുകൾ നിർത്തിയതാണ്. പിന്നെ വക്കീൽ പണിയിൽ അബ്കാരി കേസുകളിലൊന്നും ഞാൻ എൻ്റെ വക്കാലത്ത് എടുത്തിട്ടില്ല, ആ കേസും നടത്തിയിട്ടില്ല. അത് ഒരു മാറ്റർ ഓഫ് പോളിസി എന്നുള്ള നിലയിൽ അത്തരം കേസുകൾ എൻ്റെ ഓഫീസിൽ എടുക്കാനേ പാടില്ല എന്ന് തീരുമാനിച്ച ഒരു വക്കീലെന്നുള്ള നിലയിൽ അങ്ങനെ ഒരു തീരുമാനം ഞാൻ എടുത്തതാണ്. അത് എൻ്റെ മനസ്സിനെ സ്ട്രൈക്ക് ചെയ്ത അബ്കാരി കേസിൽ പിടികൂടപ്പെട്ട കള്ളച്ചാരായം ഉണ്ടാക്കിയ ഒരു പ്രതി അയാളുടെ കേസ് നടത്തുന്നതിന് വേണ്ടി വീണ്ടും ചാരായം വാറ്റി അത് വിറ്റിട്ടാണ് വക്കീലെന്നുള്ള നിലയിൽ എനിക്ക് പൈസ കൊണ്ട് തരുന്നതെന്ന് പറഞ്ഞാൽ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനം ഞാൻ എടുക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് കേസേ വേണ്ടെന്ന്. ആ കേസ് അയാളുടെ കേസ് ഞാൻ നടത്തി, അയാളെ വെറുതെ വിടുകയും ചെയ്തു. കരവാളൂർ പഞ്ചായത്തുകാരനാണ്, ഇപ്പോൾ അയാളുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. അയാളെ ആ കേസിൽ വെറുതെ വിട്ട് ആ കേസ് നിർത്തി അതോടുകൂടി മേലാൽ അബ്കാരി കേസെടുക്കേണ്ടതെന്ന് വെച്ചു. അങ്ങനൊരു നയപരമായ ഒരു തീരുമാനമെടുത്ത ആളാണ് ഞാൻ. അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിന്നിട്ടുള്ള സമയങ്ങളിൽ വോട്ട് ചെയ്യാൻ വോട്ട് അഭ്യർത്ഥിച്ച് പോകുന്ന സമയത്ത് ശക്തമായ കാലവർഷമുണ്ടായി. ആ സമയത്ത് അക്കരെ ഇക്കരെ ആളുകൾക്ക് തമ്മിൽ ബന്ധപ്പെടാൻ പോലും കഴിയാതെ, ഇക്കരെയുള്ള സ്കൂളിലേക്ക് പോയ കുട്ടികൾക്ക് തിരിച്ചു വരാൻ കഴിയാതെ, അവർ വരാത്തതിൻ്റെ പേരിൽ അലമുറയിട്ട് കരയുന്ന അമ്മമാരെ കണ്ട് പോയ ഒരു സന്ദർഭം ഞാൻ ഓർക്കുന്നു. അത് ഈ അച്ചങ്കോവിൽ റൂട്ടിലുമാണ്. അന്ന് തീരുമാനിച്ചതാണ് അക്കരെ ഇക്കരെ ബന്ധിപ്പിക്കുന്നതിനൊരു പാലം ഉണ്ടാവണമെന്നുള്ള സാമൂഹിക ആവശ്യം. അങ്ങനെ അവിടെ പാലം ഉണ്ടാക്കി കൊടുക്കുന്നതായിരുന്നു എൻ്റെ ആദ്യത്തെ ഒരു സാമൂഹിക ആവശ്യം എന്നുള്ള നിലയിൽ കണ്ടുകൊണ്ട് അതിൽ അന്നുണ്ടായത് അത് മനസ്സിനെ വേദനിപ്പിച്ച ഒരു കാര്യമാണ്. ആ അക്കരെ നിന്നുകൊണ്ട് അമ്മമാർ മക്കൾ പള്ളിക്കൂടത്തിൽ പോയവർ തിരിച്ചു വരാൻ കഴിയാത്ത അവസ്ഥയിൽ, അവരെ കാണാനും നോക്കാനും ഒക്കാത്ത അവസ്ഥയിൽ നിന്ന് ആ വർഷം തന്നെ അതിന് MLA അതിന് ശേഷം വന്നിട്ട് ആദ്യം ചെയ്ത ഒരു പരിപാടി അവിടെ പാലം ഉണ്ടാക്കുന്നത്. അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളെ സമീപിച്ചിട്ടുണ്ട്. പിന്നെ വ്യക്തിപരമായി ആനുകൂല്യങ്ങൾക്ക് വേണ്ടി വന്നിട്ടുള്ള പലതരത്തിലും വന്നിട്ടുള്ള ആളുകളുണ്ട്. അവരെയൊക്കെ സഹായിച്ചേക്കുന്നതിന് എത്രയോ പേരെ കാണുമെന്ന് എനിക്കറിയില്ല, പക്ഷേ അതൊന്നും ഞാൻ ഓർത്തു വെക്കാറുമില്ല. ആരെങ്കിലുമൊക്കെ പറയുന്നെങ്കിൽ ഇന്നതുപോലെ കിട്ടി എന്ന് ചിലരെങ്കിലും പറയാറുണ്ട്, അതുകൊണ്ട് അത്രയേ ഉള്ളൂ. എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയും അവസാന സമയം നോക്കാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യമായിട്ട് കരുതുന്ന ഒരാളാണ്. അമ്മയെ എൻ്റെ കൈവെള്ളയിൽ രണ്ട് കയ്യിലുമായിട്ട് തൂക്കിയെടുത്താണ് അവസാന ആശുപത്രിയുടെ, കാരണം സ്ട്രെച്ചർ നോക്കിയിരുന്ന സമയം പോകുമെന്നുള്ള ഒരു തോന്നലുണ്ടായതുകൊണ്ട് എൻ്റെ വണ്ടി തന്നെ കൊണ്ടുപോയി. വണ്ടി വെച്ചാണ് ഞാൻ അമ്മയ്ക്ക് വെള്ളവും കൊടുക്കുന്നത്. വണ്ടിയിൽ നിന്നിറക്കി എൻ്റെ രണ്ട് കയ്യിലുമായിട്ട് തൂക്കി എടുത്ത് കയ്യിലെടുത്ത് വാരിക്കോരി എടുത്തുകൊണ്ടാണ് അമ്മയെ ICU യൂണിറ്റിൽ പിന്നെ കൊണ്ട് കിടത്തുന്നത്. ICU യൂണിറ്റിലല്ല, കാഷ്വാലിറ്റി കൊണ്ട് കിടത്തുന്നത്. അവിടുന്ന് പിന്നെ ICU യൂണിറ്റിൽ കൊണ്ടുപോയതാണ്. ഇന്ന് പിന്നെ ആരെങ്കിലും ജോലിക്കാരെ നിർത്തി നോക്കാനല്ലാതെ ആരും തയ്യാറാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
ഇത് എൻ്റെത് ഒരുപാട് പഴയ കഥയല്ല. ഞാൻ പറയുന്നത് ഈ രണ്ടായിരത്തിന് ശേഷമുള്ള 2000 ആണ്ടിലുള്ള വിഷയങ്ങളാണ് ഞാൻ പറഞ്ഞത്. അത് നമ്മുടെ എടുക്കുന്ന ഒരു മനോഭാവത്തിൻ്റെ. എൻ്റെ അച്ഛനും എന്നോടൊപ്പം തന്നെയായിരുന്നു, അച്ഛൻ്റെ അവസാന സമയത്തും എന്നോടൊപ്പം തന്നെയായിരുന്നു. ഞങ്ങളെല്ലാ സൗകര്യങ്ങളും മാറി മാറി എല്ലാവരും നോക്കുന്നതാണ്. ആർക്കും അതിനകത്ത് എന്തായാലും അങ്ങനെ ഒരു ഒരു സഹോദരനാകട്ടെ സഹോദരിമാരാവട്ടെ നിങ്ങൾ നോക്കിക്കോ അല്ലെ ഇയാളെ നോക്കിക്കോ എന്നുള്ള നിലയിൽ ഒരിക്കലും എടുത്തിട്ടില്ല. എല്ലാവരും അക്കാര്യത്തിൽ തുല്യതയോടുകൂടി തന്നെ അതൊക്കെ നോക്കിയിട്ടുണ്ട്. അത് ഞാൻ വിശ്വസിക്കുന്നത് ഞങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ആറുപേരെയും വളർത്തിയ ഒരു സാഹചര്യമാണ് അതിന് ഇടം തന്നത്. പക്ഷേ അവസാന സമയം രണ്ടുപേരെയും നോക്കാൻ എനിക്കങ്ങനെ ഭാഗ്യം കിട്ടി എന്നുള്ളത് ഞാനതിൽ കാണുന്നുണ്ട്. അങ്ങയുടെ ജീവിതം തന്നെ പറയുന്നു, നമ്മുടെ ആ കുട്ടിക്കാലത്ത് നമുക്ക് കിട്ടിയ ആ ഒരു മൂല്യബോധം തന്നെയാണ് നമ്മളെ ഒരു മനുഷ്യനായിട്ടും സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള ഒരു പൗരനായിട്ടും ഒക്കെ വാർത്തെടുക്കുന്നത് അല്ലേ? നിശ്ചയമായിട്ടും. ഈ അന്നത്തെ കാലത്തെ ഈ മൂല്യച്യുതികൾക്കൊക്കെ ഇതിലെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കലാരൂപങ്ങൾ, അതായത് KPSC നാടകം, അതുപോലെ സാംബശിവൻ സാറിൻ്റെ കഥാപ്രസംഗം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അന്നുണ്ടായിരുന്നു. ഇന്ന് അതൊന്നുമില്ല, അതൊന്നും ജനങ്ങളിലേക്ക് എത്തുന്നില്ല. ഒരുപാട് നല്ല സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഈ കലാരൂപങ്ങൾക്കൊക്കെ സാധിച്ചിട്ടുണ്ട്. അങ്ങയുടെ അഭിപ്രായം എന്താണ്? നിശ്ചയമായും ഈ കേരളത്തിലെ സാമൂഹ്യ വ്യവസ്ഥിതിക്കെതിരായി, നിലവിലുണ്ടായിരുന്ന സാമൂഹ്യ വ്യവസ്ഥിതിക്കെതിരായിട്ട് ജനങ്ങളെ ചിന്തിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ സഹായിച്ചിരുന്ന കലാരൂപങ്ങളാണ് ഈ നാടകം, കഥാപ്രസംഗം തുടങ്ങിയവയെല്ലാം. ഒരു കാലഘട്ടത്തിൽ രാജാവിൻ്റെ ഭരണം നിലനിൽക്കുന്ന സന്ദർഭത്തിൽ പോലും ഓട്ടം തുള്ളലും ചാക്യാർ കൂത്തും ആ വ്യവസ്ഥിതിയിലെ തിന്മകളെ പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ഫലപ്രദമായി ഉപയോഗിച്ച കുഞ്ചൻ നമ്പ്യാരെ പോലുള്ള കലാകാരന്മാർ, അന്ന് കവികളും കലാകാരന്മാരുമായിട്ടുള്ള ആളുകൾ ആ തിന്മകളെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനും അതിൽ കൂടി മാറ്റമുണ്ടാക്കാനും അവർക്കും കഴിഞ്ഞിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, മനുഷ്യനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ കഴിയുന്ന ഒന്നാണ് കലയും സാഹിത്യവും, ഈ കലാരൂപങ്ങളെല്ലാം. KPSCയുടെ നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്നുള്ള നാടകം തോപ്പിൽ ഭാസി രചിച്ച് സംവിധാനം ചെയ്ത് അത് അവതരിപ്പിക്കുമ്പോൾ ആ നാടകം സമൂഹത്തിലുണ്ടാക്കിയ മാറ്റം ചില്ലറയൊന്നുമല്ല. അന്ന് കർഷകരും കർഷക തൊഴിലാളികളും അനുഭവിച്ച യാതനകൾക്കെതിരായിട്ടുള്ള ഒരു നാടകമായിരുന്നു ആ നാടകം. നല്ലതുപോലെ സ്വാധീനിച്ചു. അതിലവസാനം പരമപിള്ള എന്ന് പറയുന്ന ഒരു ഇടത്തരം നായർ പ്രമാണി, അദ്ദേഹം വന്ന് അദ്ദേഹത്തിൻ്റെ മകൻ ഉൾപ്പെടെയുള്ള ആളുകൾ പിന്നെ അവിടുത്തെ കർഷക തൊഴിലാളികളെ കർഷകരെയും സംഘടിപ്പിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ നടത്തുമ്പോൾ ആ പോരാട്ടം കർഷകന് വേണ്ടിയുള്ള പോരാട്ടമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് എന്നാൽ ആ കൊടി ഇങ്ങോട്ട് താ ഞാനിവിടെ നിന്ന് പിടിക്കട്ടെ എന്ന് പറയുന്നത്. അത് നിരവധി ആളുകളെ അതിൽ കൂടെ കൊണ്ടുവന്നു. പക്ഷേ അതിലെ സാംബശിവൻ്റെ കഥാപ്രസംഗം അതുപോലെ തന്നെ, സാംബശിവൻ്റെ കഥാപ്രസംഗത്തിൽ കൂടി ഒരുപാട് ആളുകളെ സ്വാധീനിക്കാൻ കഴിഞ്ഞ ഒരു മീഡിയ എന്നുള്ള നിലയിൽ നിരവധി ആളുകളെ ആ സാമൂഹ്യമായ അന്നത്തെ വ്യവസ്ഥിതിയിലെ തിന്മകൾക്കെതിരായി ചിന്തിപ്പിക്കാൻ പര്യാപ്തമായിരുന്നു. എന്നാൽ ഇന്ന് അത്തരത്തിലുള്ള കലാരൂപങ്ങൾക്കൊന്നും ആ നിലയിലേക്ക് ആളുകളെ സ്വാധീനിക്കാൻ കഴിയുന്ന നിലയിലേക്ക് വന്നിട്ടില്ല. എവിടെയും കലയും സാഹിത്യവും അത്തരത്തിൽ വലിയ മാറ്റങ്ങൾക്ക് ഒരു കാലഘട്ടത്തിൽ സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ തന്നെ ചരിത്രം പരിശോധിച്ചാൽ വാൾട്ടേറിൻ്റെയും റൂസോയുടെയും മോണ്ടെസ്ക്യൂവിൻ്റെയും അവരുടെ സംഭാവനകൾ പിന്നെ ഏറ്റവും വലിയ സഹായമായിരുന്നല്ലോ ഫ്രഞ്ച് വിപ്ലവത്തിന് തുടക്കം കുറിക്കുന്നതിന്, ആളുകളെ ചിന്തിപ്പിക്കുന്നതിന്. എല്ലാ സ്ഥലങ്ങളിലുണ്ട്, എല്ലായിടത്തെയും പരിശോധിച്ചാൽ നമുക്കങ്ങനെ കഴിയും. പക്ഷേ ഇന്ന് നിലനിൽക്കുന്നത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. കലാരൂപങ്ങൾ ഇനി സൃഷ്ടിക്കപ്പെടാത്തത് കൊണ്ടാണോ എന്നറിയത്തില്ല, കലാരൂപങ്ങൾ കൊണ്ട് കഥാപ്രസംഗമായാലും നാടകമായാലും അതുകൊണ്ട് ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന നിലയിലേക്ക് ഇന്ന് നമുക്ക് പകരം ചൂണ്ടിക്കാണിക്കാൻ മറ്റൊരു കമ്മ്യൂണിസ്റ്റാക്കി നാടകമില്ല, മറ്റൊരു സാംബശിവനില്ല. ഇപ്പം പെരുമാൾ മുരുകൻ എന്ന് പറയുന്ന സാഹിത്യകാരൻ തമിഴ്നാട്ടിലെ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു തെറ്റായ ആചാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പുസ്തകം എഴുതിയപ്പോൾ ആ പുസ്തകത്തിനെതിരായിട്ട് അവിടെ ഒരുപറ്റം ആളുകൾ, അവസാനം എന്നിലെ സാഹിത്യകാരൻ മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പേന താത്തു വെക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കെ ദാമോദരൻ്റെ പാട്ടബാക്കി രക്തപാനം, ആ നാടകമൊക്കെ അന്നത്തെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ വലിയ ചലനമുണ്ടാക്കിയ നാടകങ്ങളാണ്. അങ്ങനെയുള്ള ഇന്നത്തെ വ്യവസ്ഥിതി അതല്ല. ഇന്ന് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡാണ്. ഇന്ന് എല്ലാവരും അതിൻ്റെ തന്ത്രങ്ങൾ പഠിച്ചവരാണ്.
വോട്ട് ചോദിച്ചൊരു വീട്ടിൽ ചെന്നാൽ പോലും പിന്നെ നിങ്ങൾക്കല്ലേ ഞങ്ങളുടെ വോട്ടുള്ളൂ എന്ന് എല്ലാവരോടും പറയുന്നവരാണ് ഇന്നത്തെ വോട്ടർ. എല്ലാത്തിലും അവരവരുടെ ഭൗതികമായ നേട്ടങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു വലിയ സമൂഹത്തിൻ്റെ കൂട്ടത്തിലാണ് നമ്മൾ കഴിഞ്ഞു പോകുന്നത്. അതുകൊണ്ട് തന്ത്രശാലികളായ ആളുകളെയാണ് നമ്മൾ സമീപിക്കുന്നത്. മറ്റേത് ദുരിതം പേറുന്ന ഒരു പറ്റം വലിയ ജനതയുണ്ടായിരുന്നു. നഷ്ടപ്പെടാൻ ചെങ്ങലകൾ മാത്രം എന്ന് വിശ്വസിച്ചിരുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നു. ഇപ്പം ചെല്ലുന്ന ആളിനെ കളിപ്പിക്കാൻ കയ്യിൽ ചെങ്ങലയിട്ട് നിൽക്കുന്ന ആളുകളെയാണ് നമുക്ക് കാണേണ്ടി വരുന്നത്. അതുകൊണ്ട് നമ്മുടെ മുമ്പിലുള്ള സമൂഹം, ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം അതേ ഉള്ളൂ, സമൂഹം, നമ്മുടെ മുമ്പിലുള്ള സമൂഹം വളരെ കോംപ്ലിക്കേറ്റഡാണ്. ആ അവസ്ഥയും കോംപ്ലിക്കേറ്റഡാണ്. അവരത് തന്ത്രപരമായി നീങ്ങുന്നതാണ്. അവിടെ അവരുടെ മനസ്സിൽ ഇടം നേടാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനത്തിനും അതിൻ്റെ നേതൃത്വത്തിലുള്ള ആളുകൾക്കും മാത്രമേ അവരെ സ്വാധീനിക്കാൻ കഴിയത്തുള്ളൂ. മറ്റ് ബാഹ്യമായ ഇടപെടലുകൾ കൊണ്ട് കഴിയുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് അതിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. അങ്ങയുടെ ഈ ഒരു തിരക്കേറിയ ജീവിതം, ഇതിങ്ങനെ അങ്ങേക്ക് സ്വതന്ത്രമായി ഇങ്ങനെ പ്രവർത്തിക്കാനും ഒക്കെ ഒരു ഫാമിലിയുടെ സപ്പോർട്ട് എന്തായാലും വേണം. നമ്മളിപ്പോൾ സമൂഹത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു പോയി, നമുക്ക് കുടുംബത്തെക്കുറിച്ച് കുറച്ച് പറഞ്ഞല്ലോ. എൻ്റെ കുടുംബത്തിൽ നിന്ന് എനിക്കതിനുള്ള എല്ലാവിധ പിന്തുണയും ലഭിക്കുന്നുണ്ട്. ഞാൻ സ്കൂളിലിരിക്കുന്ന സമയത്ത് തന്നെ വിവാഹിതനല്ല, വക്കീൽ പണിയിൽ തുടങ്ങി 2 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വിവാഹം കഴിക്കുന്നത്. അന്ന് മുതൽ വക്കീൽ പണിയിൽ കൂടുതൽ ആ ജോലിയുമായി ബന്ധപ്പെട്ട് നിൽക്കണമെന്നുള്ള താല്പര്യമായിരുന്നു എൻ്റെ ഭാര്യയ്ക്ക് ഉണ്ടായിരുന്നത്. പിന്നെ രാഷ്ട്രീയത്തിലേക്ക് അങ്ങനെ പോയപ്പോൾ അങ്ങനെ പോകുന്നതിന് പൂർണ്ണമായി അതിന് അനുകൂലമായ നിലപാടെടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് വീട്ടിലെ കാര്യം ഓർത്ത് ഒന്നിലും ദുഃഖിക്കേണ്ടി വന്നിട്ടില്ല. എൻ്റെ മകള് MSc കഴിഞ്ഞിട്ട് ബാങ്കിൽ ജോലി ചെയ്യുന്നു, SBIയിൽ വർക്ക് ചെയ്യുക, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ആണ് അവൾ വർക്ക് ചെയ്യുന്നത്. മകൻ BTech കഴിഞ്ഞിട്ട് വെളിയിലും പോയി. അവരെയൊക്കെ പഠിപ്പിക്കുന്നതിൻ്റെ അവരുടെ വിദ്യാഭ്യാസ കാര്യത്തിലുമൊക്കെ എന്നേക്കാൾ കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ളതും ഒക്കെ എൻ്റെ സമയക്കുറവ് കൂടി കണക്കിലെടുത്തുകൊണ്ട് എൻ്റെ ഭാര്യ അതൊക്കെ ശ്രദ്ധിക്കുന്നത് കൊണ്ട് അത്തരം കാര്യങ്ങളിൽ വലിയ എന്താ ഒരു വറി എനിക്ക് ഉണ്ടാവേണ്ടി വന്നിട്ടില്ല. അതെല്ലാം തന്നെ അതൊരു വലിയ സപ്പോർട്ടാണ്. പൊതുപ്രവർത്തകർക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ വേണ്ടുന്നത് കുടുംബത്തിൽ നിന്നാണ്. വീട്ടിൽ നിന്നതുണ്ടെങ്കിൽ വീട്ടിലെ അന്തരീക്ഷം എപ്പോഴും നമുക്ക് അനുകൂലമായ നിലയിലല്ലെങ്കിൽ ഒരു സ്വസ്ഥതയോടുകൂടി പൊതുപ്രവർത്തനത്തിന് പോകാൻ കഴിയില്ല. ഒരുപാട് നന്ദിയുണ്ട് സർ. ഈ തിരക്കേറിയ ജീവിതത്തിൽ ഞങ്ങൾക്ക് കുറച്ച് സമയം ആ എക്സ്പീരിയൻസും ജീവിത അനുഭവങ്ങളും ഒക്കെ അങ്ങ് പറഞ്ഞു തന്നു. ഒരുപാട് നല്ല കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ഒരുപാട് നന്ദിയുണ്ട് സർ. താങ്ക്സ്. ഇതോടെ മാതാപിതാ ഗുരു ദൈവം എന്ന അഭിമുഖ പരമ്പരയുടെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരധ്യായത്തിൽ പുതിയ ഒരു അതിഥിയുമായി നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.